ഒരു യൂണിറ്റി ആ ഒരു വൈബ് എജെ കൂടുന്നുള്ളൂ പക്ഷേ വേറെ ഇൻട്രസ്റ്റ് ഒന്നും ആർക്കും പോയിട്ടില്ല ആത്മവിശ്വാസത്തിന്റെ അതിരില്ലാത്ത ആകാശമാണ് മലയാളി മോംസ് മിഡിൽ ഈസ്റ്റ് എന്ന വാട്സപ്പ് കൂട്ടായ്മ പ്രവാസികളായ ആയിരക്കണക്കിന് അമ്മമാർക്ക് നൽകുന്നത് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കളിക്കളം പോലും കണ്ടിട്ടില്ലാത്തവർ തങ്ങളുടെ സ്വന്തം ക്രിക്കറ്റ് ലീഗിൽ വീറും വാശിയും നിറച്ച് പോരാടുന്ന കാഴ്ച 2016 പ്രവാസിയായ ദിയാ ഹസൻ 100 വീട്ടമ്മമാരുമായി ആരംഭിച്ച വാട്സപ്പ് ഗ്രൂപ്പാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിലാകെ 56,000 അമ്മമാരുമായി പരന്നു കിടക്കുന്നത് MMME എന്ന വിശാല ലോകം അവർക്ക് എന്തും പങ്കുവയ്ക്കാനുള്ള സ്വന്തം വീടാണ് നമ്മള് വർക്ക് ചെയ്യുന്ന അമ്മമാരുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ വർക്ക് ചെയ്യുന്ന അമ്മമാരെക്കാട്ടിലും ഏകദേശം ഒരു 80% ആൾക്കാരും പ്രവാസ ജീവിതത്തിൽ ഒരു ഫ്ലാറ്റിന്റെ മൂലയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാണ് അവരുടെ ഭർത്താവ് കുട്ടികളുമായിട്ട് ഒരു യാതൊരുവിധ ഒരു സോഷ്യലി യാതൊരുവിധ കാര്യങ്ങളിലും അവെയറല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ അവെയറെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതായത് യാതൊരുവിധ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവാതെ ഒതുങ്ങിക്കൂടി അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നവരായിരുന്നു അപ്പം അവരെയൊക്കെ മുന്നിലോട്ട് കൊണ്ടുവരിക അവരുടേതായ ഉള്ളിലുള്ള കലാവാസനകളായാലും കായിക വാസനകളായാലും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഗ്രൂപ്പിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് 2017 വെറുമൊരു പരീക്ഷണം എന്ന രീതിയിലാണ് മദേഴ്സ് പ്രീമിയർ ലീഗ് തുടങ്ങിയത് ആദ്യ സീസൺ തന്നെ അമ്പരപ്പിക്കുന്ന പ്രതികരണം നൽകിയതോടെ എല്ലാ വർഷവും പരിപാടി കളറാക്കാൻ തീരുമാനിച്ചു അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ അമ്മമാരുടെ ക്രിക്കറ്റ് കാർണിവൽ അതിന്റെ 5-ാം സീസണും വമ്പിച്ച വിജയമാക്കി കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഇവിടെ MMME എത്തിയതിനു ശേഷം വീണ്ടും അതേ എല്ലാവരും അത്ര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇവിടെ കളിക്കുന്നത് അതായത് 2017 MMME ഇൻഡോർ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാർ അതിൽ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി ഇത്രയും ആൾക്കാർ ഇൻഡോ കളിക്കാൻ ഇപ്പം ആ സെയിം 2017 മുന്നോട്ട് തുടങ്ങി ഇപ്പോൾ 2023 അതേ ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് എല്ലാവരും കളിക്കുന്നത് ഏജേ കൂടുന്നുള്ളൂ പക്ഷേ വേറെ ഇൻട്രസ്റ്റ് ഒന്നും ആർക്കും പോയിട്ടില്ല മുയല മന്ദേന ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ക്രിക്കറ്റ് കാർണിവലിൽ മാറ്റിവെച്ചത് MMME പുലിക്കുട്ടികളാണ് എന്താ പറയാ ഇത്ര ഒരു ടീം സ്പിരിറ്റ് ആ ഒരു യൂണിറ്റി ആ ഒരു വൈബ് ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത്രയും നല്ല ഒരു ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാധാരണക്കാരായി വീട്ടിലിരുന്ന് ഇരിക്കണം അമ്മമാരായ നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി ഇതും അതും ഈ ഏജ് 30 എബോ ആ ഏജില് ഗ്രൗണ്ടിലിറങ്ങി നല്ല സ്പിരിറ്റോടുകൂടി എൻജോയ് ചെയ്താ കളിക്കുന്നത് വെറുതെ ക്രിക്കറ്റ് കാർണിവൽ എന്നതിനപ്പുറം സൗഹൃദത്തിന്റെയും ഒത്തുചേരലിന്റെയും വേദി കൂടിയാണ് MMME കുടുംബത്തിന്റെ ഓരോ വേദികളും ടീമുകളുടെ അതിർവരമ്പുകൾ ഇല്ലാതെ പരസ്പരം ചേർത്തു പിടിച്ചും പ്രോത്സാഹിപ്പിച്ചും മുന്നോട്ട് നിരവധി ക്രിക്കറ്റ് മാച്ചുകൾ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും അമ്മമാരുടെ ക്രിക്കറ്റ് ലീഗ് പുതിയ അനുഭവമാണെന്ന് അമ്പയർ മുഹമ്മദ് കാസിം പറയുന്നു ഒരുപാട് മാച്ചസ് ചെയ്ത എക്സ്പീരിയൻസിൽ ഞാൻ വുമൻസിൻ്റെ മാച്ച് എന്ന് വെച്ചാൽ വുമൻസിൻ്റെ മാച്ച് ഞാൻ കുട്ടികളുടെ മാച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ മോംസിൻ്റെ മാച്ച് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് തന്നെ ഇതിൽ കാണുന്നുണ്ട് അവർക്ക് എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ ടച്ചുള്ള പ്ലേയേഴ്സാണ് കണ്ടത് നല്ല കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ ഉണ്ട് പ്രവാസത്തിലെ വിരസമായ ഫ്ലാറ്റ് ജീവിതം മാത്രം പരിചയിച്ചവർക്ക് ഇവിടെ ഇങ്ങനെയും ജീവിക്കാമെന്ന ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഓരോ പ്രോഗ്രാമുകളും കുടുംബം കുട്ടികൾ ജോലി എന്നതിനപ്പുറം തങ്ങൾക്കും ഇടമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങൾ ഇതിലുള്ള കുറേ അമ്മമാരും ഞാൻ ആരും പ്ലേയേഴ്സോ അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഒന്നുമില്ല ഇതിലെല്ലാവരും ജസ്റ്റ് മോംസ് ആണ് അപ്പം ഇവര് ഇവരുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഈ കളിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നതും എല്ലാവരും ഭയങ്കര പങ്ച്വൽ ആണ് ഈ കാര്യത്തിൽ അമ്മമാർക്കൊപ്പം എത്തുന്ന കുരുന്നുകൾക്കുമുണ്ട് കലാപരിപാടികൾ ചിത്രരചനയും മറ്റ് കലാപരിപാടികളുമായി അവരും ബിസിയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഈ അമ്മമാർ പൊളിയാണ് ഇടുവാണ് സൂപ്പറാണ്